ഹായ് ഗേസ്, ലാവുസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വയർലെസ് മൈക്കാണ്. നിങ്ങളൊരു പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഒരു മൈക്ക്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള വയർ മൈക്കാണ്. ഇത് വെച്ച് വ്ളോഗ് ചെയ്യാനും കുക്കിംഗ് വീഡിയോ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു വയർലെസ് മൈക്ക് ഞാൻ വാങ്ങിച്ചത്. ഇതാണ് ആ വയർലെസ് മൈക്ക് K8. ഇനി ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. എല്ലാ പുതിയ യൂട്യൂബേഴ്സിനും വളരെ ഉപകാരപ്പെട്ട ഒരു മൈക്കാണിത്, വയർലെസ് മൈക്ക്. ഞാനിത് അൺബോക്സ് ചെയ്യാം. ഈ മൈക്കിപ്പോൾ ഇവിടെ കുത്തി വെക്കാം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഞാനത് എടുത്ത് പുറത്ത് കാണിക്കാം. ഇനിയിതോ ഇതിനകത്തുള്ളത് ഇതാണ് വയർലെസ് മൈക്ക്. അതിൻ്റെ കൂടെ തന്നെ ഇതാണ് അതിൻ്റെ റിസീവർ. നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ സാധാ ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇനി അത് ഐഫോണിൽ കണക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പിന്നും കൂടിയുണ്ട്. ഇത് വെച്ചിട്ടാണ് ഐഫോണിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഐഫോണാണ്. അപ്പോൾ അതിനകത്ത് കണക്ട് ചെയ്യാനാണ് ഇത്. ജസ്റ്റ് ഇതിൽ പിൻ ചെയ്തിട്ട് ഇനി ബ്ലൂടൂത്തോ വേറെ ഒന്നും വേണ്ട. ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഓൺ ബട്ടൺ ഉണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, ഓട്ടോമാറ്റിക് കണക്ട് ആയിക്കോളും. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ ഒരു റെഡും യെല്ലോ ലൈറ്റ് ഇവിടെ കത്തും. 20 മീറ്റർ വരെ ഇത് ഇതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇത് ആമസോണിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. വളരെ നല്ലൊരു മൈക്കാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. നമുക്ക് എത്ര ദൂരത്തുനിന്നും ഏത് ആൾക്കാർ ഉള്ള ക്രൗഡിൽ നിന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മൈക്കാണെങ്കിൽ ഇതേപോലെ ഒരുപാട് വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീഡിയോ ചെയ്യാനും വ്ളോഗ് ചെയ്യാനും. അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടും ഇത്. ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ വയറുള്ള ഈ മൈക്കിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കിത് മാറ്റിയിട്ട് ഈ വയർലെസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ശബ്ദത്തിൻ്റെ വ്യത്യാസമെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മൈക്കിലാണ് ഇപ്പം എൻ്റെ വോയിസ് റെക്കോർഡാവുന്നത്. തമ്മിലെ വ്യത്യാസം വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഞാനിത് നമുക്കിവിടെ എവിടെയെങ്ങായിട്ട് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കാമെന്നാണ്, ഷർട്ടിലോ. ഇനി ഈ മൈക്ക് എടുത്തിട്ട് ഞാൻ ഒന്ന് നടന്നു നോക്കാം എത്ര ഡിസ്റ്റൻസിൽ ഇത് കിട്ടുന്നുണ്ടെന്ന്. അതിൻ്റെ വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ഞാനിടാം. അപ്പോൾ ഈ മൈക്ക് എത്ര ഡിസ്റ്റൻസ് വരെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. 20 മീറ്ററാണ് കമ്പനി പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇത്രയും ദൂരം നടന്നിട്ടുണ്ട്. ഇപ്പോൾ വോയിസ് കിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല. വീഡിയോ നോക്കിയാലേ അറിയത്തുള്ളൂ. ഞാൻ ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. ഇത്രയും ദൂരത്തിന് വീടുക എങ്ങനെയാണ് വോയിസ് കിട്ടുക നമുക്ക് നോക്കാം. വളരെ നല്ലൊരു മൈക്കാണിത്. വോയിസ് നല്ല ക്ലാരിറ്റിയാണ് ഇതിൻ്റെ. ഞാൻ അത്രയും ദൂരം പോയി വന്നേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.